ഒരു ബിജെപി നേതാവ് നടത്തിയ വിവാദ പരാമർശത്തിൽ മറ്റു ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പോലും ഇന്ത്യ തലകുനിച്ചു നിൽക്കുകയാണ് പ്രവാചകത്തിനെതിരെ പരാമർശം ഇന്ത്യയിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പോലും വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ ഇന്ത്യ എത്രമാത്രം അപമാനം നേരിടുന്നുണ്ടെന്ന് ചിന്തിച്ചുനോക്കാവുന്നതേയുള്ളൂ ഇപ്പോഴിതാ ബിജെപി നേതാവ് നുബൂർ ശർമ്മയുടെ പ്രവാചകനിന്നയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ ജാർഖണ്ഡിലും സംഘർഷം കനക്കുകയാണ് ിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ടു പേർ മരിച്ചു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു നുബൂർ ശർമ്മയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടത്തത് സംഘർഷത്തിനിടയിലുണ്ടായ വെടിവയ്പിൽ ആറ് തവണ വെടിയേറ്റ യുവാവ് ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നു പരിക്കേറ്റ അബ്സാർ എന്ന യുവാവിനെ രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചു യുവാവ് സംഘർഷം നടക്കുന്ന സ്ഥലത്തെ മാർക്കറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ വെടിയേൽക്കുകയായിരുന്നു പ്രദേശത്ത് ആളുകൾ കല്ലെറിയുന്നതും പോലീസ് വെടിവെക്കുന്നതും കണ്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു െന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും യുവാവ് പറഞ്ഞു റാഞ്ചിയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും നടപടിയെടുക്കുവാനും ജാർഖണ്ഡ് സർക്കാർ രണ്ടംഗ പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ അമിതാഭ് കൌശൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ റാങ്കിലുള്ള സഞ്ജയ് ലദേർക്കോം എന്നിവരടങ്ങുന്നതാണ് സമിതി ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും പ്രതിഷേധക്കാരും പോലീസുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് റാഞ്ചിയിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടത് സാരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പത്തോളം പോലീസുകാർക്കും അതേസമയം പ്രവാചകനിന്ന പരാമർശത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് സംഘർഷങ്ങളെ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചു ജില്ലകളിലായി ഇതുവരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതുവരെ പേർ അറസ്റ്റിലായി ഇതിനിടെ കേസില് പ്രതികളായവരുടെ അനധികൃത കയ്യേറ്റങ്ങള്ക്കെതിരെ പ്രയാഗ് രാജില് ഇന്ന് നടപടിയുണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി കാൺപൂരിലും സഹാറൻപൂരിലും പൊളിക്കൽ ഉണ്ടാകും സംഘർഷമുണ്ടാകിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ബുൾഡോസർ നടപടിയുണ്ടാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ കെട്ടിടങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു തകർത്ത യു പി സർക്കാർ നടപടിയെ വിമർശിച്ച് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി രംഗത്തെത്തി റാഞ്ചിയിൽ പ്രവാചകനിന്നിയെ തുടർന്ന് പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള വെടിവെപ്പിൽ രണ്ടുപേർ മരിച്ച സംഭവത്തെയും അദ്ദേഹം അപലപിച്ചു ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ സാമൂഹ്യ വിരുദ്ധരുടെ എന്നാരോപിച്ച് വീടുകൾ ബുൾട്ടോസറുകൾ ഇറക്കി ഇടിച്ചു നിരത്തുകയാണ് യുപി പോലീസ് കേസില്ല വാദമില്ല വക്കീലില്ല കോടതിയില്ല കുറ്റവാളിയെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു പോലീസ് വീട് ഇടിച്ചുനിരത്തിക്കൊണ്ട് ഉടനടി ശിക്ഷ നടപ്പാക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് ബിജെപി നേതാക്കളുടെ പ്രസ്താവനയിൽ പ്രതിഷേധിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരുടെ വീടുകളാണ് ഇടിച്ചുനിരത്തുന്നത് കാൺപൂരിലും ഒരു വീട് ബുൾഡോസർ പ്രയോഗത്തിനിരയാക്കി രാജ്യയിൽ പ്രതിഷേധത്തിന് നേരെ നടന്ന വെടിവയ്പിൽ രണ്ടുപേർ മരിച്ചു പശ്ചിമബംഗാളിലെ ഹൌറയിലും തെലങ്കാനയിലും ഹൈദരാബാദിലും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് മുഹമ്മദ് നബിയെ നിന്ദിക്കുന്ന പ്രസ്താവനയുടെ പേരിലുണ്ടായ പ്രശ്നങ്ങളെ വലിയ വർഗീയ സംഘർഷത്തിലെത്തിക്കാനും അതുവഴി സമൂഹത്തിൽ വർഗീയ വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം നേട്ടമുണ്ടാക്കാനുമാണ് ആർഎസ്എസും അതിന്റെ സംഘടനകളും ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യവാദികളെല്ലാം ഈ കുൽസിത നീക്കത്തിനെതിരെ ഒരുമിച്ച് നിന്നില്ലായെങ്കിൽ രാജ്യം നീങ്ങുന്നത് വലിയ അപകടത്തിലേക്കാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു